നമസ്കാരം ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി വൻ വികസന മുന്നേറ്റത്തിലാണ് കൊറോണ മഹാമാരിയെ അതിജീവിച്ച് ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി കുതിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ പതിനേഴ് ദശാംശം മൂന്ന് നാല് ശതമാനം വളർച്ച നേടി ഇന്ത്യയുടെ കയറ്റുമതി നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് അഞ്ച് ബില്ല്യൺ ഡോളറിലെത്തിയിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി നിശ്ചലാവസ്ഥയിലായിരുന്നു ഇന്ത്യയുടെ കാർഷിക കയറ്റുമതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മുപ്പത്തെട്ട് ദശാംശം നാല് മൂന്ന് ബില്യൺ യു എസ് ഡോളർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മുപ്പത്തെട്ട് ദശാംശം ഏഴ് നാല് യു എസ് ബില്ല്യൺ ഡോളർ രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി അഞ്ച് ദശാംശം ഒന്നേ ആറ് ബില്ല്യൻ യു എസ് ഡോളർ എന്നിങ്ങനെയായിരുന്നു കയറ്റുമതി കണക്കുകൾ അതിനുശേഷമാണ് കാർഷിക കയറ്റുമതിയിൽ ഈ മികച്ച വളർച്ച കൈവരിച്ചതെന്ന് വാണിജ്യ സെക്രട്ടറി അനൂപ് വാദ്വാൻ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ രണ്ട് ദശാംശം നാലൊൻപത് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ കയറ്റുമതിയിലൂടെ നേടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ മൂന്ന് ലക്ഷം കോടി രൂപയായി അത് ഉയർന്നു കയറ്റുമതിയിൽ ഇരുപത്തിരണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനമാണ് വർധനവ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക അനുബന്ധം ഇറക്കുമതി ഇരുപത് ദശാംശം ആറ് നാല് ബില്ല്യൻ യു എസ് ഡോളർ ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ കണക്കുകൾ പ്രകാരം ഇത് ഇരുപത് ദശാംശം ആറ് ഏഴ് ബില്യൺ ഡോളറായി ഉയർന്നു സമുദ്ര തോട്ട ഉൽപ്പന്നങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വളർച്ച ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ആറ് ശതമാനമാണ് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് മൂന്ന് ബില്ല്യൺ ഡോളർ കയറ്റുമതി ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഇരുപത്തി ഒൻപത് ദശാംശം എട്ട് ഒന്ന് ബില്ല് ഡോളറായി വർദ്ധിച്ചു ധാന്യങ്ങളുടെ കയറ്റുമതിയിലും വൻ വളർച്ചയുണ്ടായി ബസുമതി ഇതര നെല്ലിന്റെ കയറ്റുമതി നൂറ്റി മുപ്പത്തി ആറ് ദശാംശം പൂജ്യം നാല് ശതമാനം വർദ്ധിച്ചു നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം അഞ്ച് നാല് മില്യൺ ഡോളറായി ആയി ഗോതമ്പ് കയറ്റുമതി എഴുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് ദശാംശം ഒന്ന് ആറ് ദശലക്ഷം ഡോളറായി മറ്റ് ധാന്യങ്ങളുടെ കയറ്റുമതി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ദശാംശം രണ്ട് എട്ട് ശതമാനം ഉയർന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് നാല് ദശലക്ഷം യു എസ് ഡോളറിലെത്തി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എണ്ണക്കുരു പഞ്ചസാര അസംസ്കൃത പരുത്തി പച്ചക്കറികൾ സസ്യ എണ്ണകൾ തുടങ്ങിയവയാണ് യു എസ് എ ചൈന ബംഗ്ലാദേശ് യു എ വിയറ്റ്നാം സൗദി അറേബ്യ ഇന്തോനേഷ്യ നേപ്പാൾ ഇറാൻ മലേഷ്യ എന്നിവയാണ് ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ വിപണികൾ ഇന്തോനേഷ്യയിലേക്ക് നൂറ്റി രണ്ട് ദശാംശം നാല് രണ്ട് ശതമാനം ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം നേപ്പാളിൽ അൻപത് ദശാംശം നാല് ഒൻപത് ശതമാനം എന്നിങ്ങനെയാണ് കയറ്റുമതി കണക്കുകൾ ഇഞ്ചി കുരുമുളക് കറുവാപ്പട്ട ഏലം മഞ്ഞൾ കുങ്കുമം തുടങ്ങി സുഗന്ധവ്യജ്ഞാനങ്ങളുടെ കയറ്റുമതിയും ഗണ്യമായി വളർന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ കുരുമുളക് കയറ്റുമതി ഇരുപത്തെട്ട് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഉയർന്ന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ദശാംശം മൂന്ന് എട്ട് മില്യൺ ഡോളറായി കറുവാപ്പട്ട കയറ്റുമതി അറുപത്തിനാല് ദശാംശം നാല് ഏഴ് ശതമാനം വർദ്ധിച്ച് പതിനൊന്ന് ദശാംശം ഇരുപത്തഞ്ച് ദശലക്ഷം യു എസ് ഡോളറായി ജാതിക്ക ചോളം ഏലം എന്നിവയുടെ കയറ്റുമതി ൂന്ന് ശതമാനവുമായി ഇഞ്ചി കുങ്കുമം മഞ്ഞൾ കാശിത്തുമ്പ മുതലായവയുടെ കയറ്റുമതി മുപ്പത്തി ദശാംശം നാല് നാല് ശതമാനം വർദ്ധിച്ച് അഞ്ഞൂറ്റി എഴുപത് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യു എസ് ഡോളറായി സുഗന്ധ വിജ്ഞാനങ്ങളുടെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ നാല് ബില്യൺ യു എസ് ഡോളറിലെത്തി എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ ജൈവ കയറ്റുമതി ആയിരത്തി നാൽപ്പത് ദശലക്ഷം യു എസ് ഡോളറായി ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ ഇത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് മില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ിൽ അൻപത് ദശാംശം ഒൻപത് നാല് ശതമാനം വളർച്ചയാണ് ഇതിൽ രേഖപ്പെടുത്തിയത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ചില കാർഷിക വിളകളുടെ ആദ്യ കയറ്റുമതി നടന്നിട്ടുണ്ട് വാരണാസിയിൽ നിന്നുള്ള പച്ചക്കറികളും മാമ്പഴവും ചന്തൗലിയിൽ നിന്നുള്ള കറുത്ത അരിയും ആദ്യമായാണ് കയറ്റുമതി ചെയ്യുന്നത് നാഗ്പൂരിൽ നിന്നുള്ള ഓറഞ്ച് തേനി അനന്ത്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഴപ്പഴം ലക്നൌവിൽ നിന്നുള്ള മാമ്പഴം തുടങ്ങിയവയും ആദ്യമായാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത് എന്തായാലും നമുക്ക് ആശ്വസിക്കാം കൊറോണ മഹാമാരി രാജ്യത്ത് ദുരിതം വിതച്ചിട്ടും അതൊന്നും നമ്മുടെ കാർഷിക വളർച്ചയെ ബാധിക്കാതെ നമ്മൾ കുതിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്